വീണ്ടും നിപ. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. കോഴിക്കോട് ചാത്തമംഗലം സ്വദേശിയായ 12-കാരന്റെ മരണകാരണം നിപ വൈറസ് ബാധയാണെന്ന് സ്ഥിരീകരിച്ചു. മസ്തിഷ്കജ്വരവും ഛർദ്ദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി വൈകിയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരന് നിപ സ്ഥിരീകരിച്ചത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള മൂന്നാമത്തെ പരിശോധനാ ഫലവും പോസിറ്റീവായതോടെ ആരോഗ്യവകുപ്പ് प्रदेश जाग्रता निर्देश आरोग्य नील मोशमी वेन्टर कई इनपुर्चे मू कम पनिये कुटिये ओमशे शांति आशुपत्र प्रवेशिपर्मास मेडिकल कॉलेज अवड़ मिम्स आशुपत्र अपस्मारवादयेत इवे वी अबोधावस्थ कई अंज दिवस वेन्टर सहायत जीवन नीनिर्ती है 12 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു. ഇന്നലെ വൈകിട്ട് തന്നെ ഈ വിവരം അറിയുമ്പോൾ തന്നെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കുമ്പോൾ വൈറ്റൽസ് എല്ലാം വളരെ ലോ ആയിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇനി മറ്റുള്ളവർക്ക് രോഗം വരാത്ത രീതിയിൽ ഉള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. മസ്തിഷ്കജ്വരവും ഛർദ്ദിയും കണ്ടതോടെയാണ് നിപ്പ സംശയിച്ച് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത്. കുട്ടിയുടെ സംസ്കാരം കോഴിക്കോട് കണ്ണമ്പറമ്പ് കബർസ്ഥാനിൽ നടന്നു. 2018 ൽ നിപ്പയെ തുടച്ചു നീക്കിയ അനുഭവ സമ്പത്ത് കൈമുതലാക്കിയാണ് ഇത്തവണയും ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. മുഹമ്മദ് ഷഹീദിനൊപ്പം സനോ സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. രക്ഷിതാവിന്റെ ആവശ്യപ്രകാരമാണ് നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം കുട്ടിക്ക് അപസ്മാരമുണ്ടായെന്ന് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ വി ജയേഷ് അറിയിച്ചു. കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നതിനായിരുന്നു മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് നിപ്പ ബാധിച്ച് മരിച്ച 12 വയസ്സുകാരനെ ചികിത്സിച്ച മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മെഡിസിൻ വിഭാഗം HOD നമ്മളോടൊപ്പമുണ്ട്. ഈ കുട്ടിയെ കൊണ്ടുവരുന്നത് മറ്റ് രണ്ട് സ്വകാര്യ ആശുപത്രികൾ കൊണ്ടുപോയതിനു ശേഷമാണ്. എന്താണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച സമയത്തുണ്ടായിരുന്നത്? ആ കുട്ടിക്ക് അവിടെ വരുന്ന സമയത്ത് ശ്വാസകോശത്തിൽ ന്യൂമോണിയയുടെ ലക്ഷണമുണ്ട്. പിന്നെ കുട്ടിക്ക് ഒരു ഫിറ്റ്സ് വന്നു, അപസ്മാരം വന്നു. അപ്പോൾ അതിനോടുകൂടെ കുട്ടിയുടെ ഓക്സിജൻ ലെവൽ താഴ്ന്നുപോയി. അപ്പോൾ നമ്മളെ ഡ്യൂട്ടി ഡോക്ടേഴ്സൊക്കെ അതിൻ്റെ കെയർ ആയിരുന്നു. ഓക്സിജൻ ലെവൽ താഴ്ന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓക്സിജൻ കൊടുത്തു, ഇൻറ്റുബേറ്റ് ചെയ്തു. പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറാൻ വേണ്ടി വെന്റിലേറ്റർ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ കുട്ടീൻ്റെ ആൾക്കാർ ഇങ്ങനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നുള്ളൊരു ഇത് പറഞ്ഞു. സ്വാബ് എടുക്കാൻ പറ്റിയിരുന്നു. അല്ല, അപ്പോഴേക്കും നമ്മൾ ആ പേഷ്യൻ്റ് വന്ന് നമുക്ക് അവിടെ നിന്ന് കുട്ടിയുടെ സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്തു. വെന്റിലേറ്ററിലൊക്കെ ഇട്ടതിന് ശേഷമാണല്ലോ ഇത് നോക്കാം, കാരണം അതിന് സെക്കൻഡറി ഇമ്പോർട്ടൻസേ ഉള്ളൂ. നമ്മളിപ്പോൾ നിപ്പേനെ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്രവം എടുത്ത CSF ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യലായിരുന്നു ആ കുട്ടിയുടെ ബാഡ് ന്യൂമോണിയ. കാരണം ആ കുട്ടി പിന്നീട് ഓക്സിജൻ ലെവൽ പിക്കപ്പ് ആവാതെ പോയല്ലോ, കഷ്ടമായി. എന്നാലും ഇപ്പം 100-ഓളം പേർക്ക് കോൺടാക്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ നമ്പറുമാണ്. നമ്പറാണ്, പക്ഷെ അതിലൊന്നും തന്നെ അധികം പേരൊന്നും പോസിറ്റീവ് ആവില്ല. ഇനിയിപ്പോൾ നമ്മുടെ കൊറോണ മാതിരി അത്ര റാപ്പിഡായിട്ട് സ്പ്രെഡ് കുറവാണ് ഈ വൈറസ്. പ്രത്യേകിച്ചും ഇതിൻ്റെ സ്രവങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ സോപ്പും ഇതൊന്നും കഴിക്കാണ്ട് കോണ്ടാക്ട് വരുന്ന സമയത്താണ്. സെക്രീഷൻസ് വഴിയാണ് ഇത് കൂടുതൽ. പിന്നെ ന്യൂമോണിയ ബാധിച്ചാൽ ചുമക്കുന്ന സമയത്ത് നമ്മൾ ആ തൊട്ടൊരു മീറ്ററോ അല്ലെങ്കിൽ 1.5 മീറ്റർ ആ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അസുഖം വരാം. രോഗലക്ഷണം കാണിച്ച ഒരാൾ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ്? അതെ അതെ, ഹെൽത്ത് വർക്കേഴ്സാണ്. രോഗം മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും നമ്മുടെ ഡ്യൂട്ടി ഡോക്ടേഴ്സിനൊന്നും അങ്ങനെ ഒരു നിപ്പയുടെ സിംപ്റ്റം ആയിട്ടുള്ള, ഒരു ദിവസം ഒരു ചെറിയ ഫീവർ അത്രയൊക്കെ ഉണ്ട്. അവർ ദേ ആർ സ്റ്റേബിൾ ആണ്. നിപ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഉന്നതതല യോഗം ചേർന്നു. മരിച്ച കുട്ടിയുമായി 188 പേർക്കാണ് സമ്പർക്കമുള്ളത്. ഇതിൽ രോഗലക്ഷണമുള്ള 2 പേർ സ്വകാര്യ ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും ജീവനക്കാരാണ്. നിപയ്ക്ക് മാത്രമായി കോൾ സെന്റർ ആരംഭിച്ചു. കോഴിക്കോട് വീണ്ടും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുടെ യോഗം തുടങ്ങി. പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ ആരോഗ്യവകുപ്പാണ് ഓൺലൈനായി യോഗം വിളിച്ചിരിക്കുന്നത്. അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, എപ്പോഴാണ് യോഗം ആരംഭിച്ചത്? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? അശ്വിൻ, കേൾക്കാമെങ്കിൽ യോഗം എപ്പോഴാണ് ആരംഭിച്ചത്? ഓൺലൈനായാണെന്ന് അറിയുന്നു. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്?
അശ്വതി, യോഗം അല്പസമയം മുൻപ് ആരംഭിച്ചു. അത് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ പ്രതിനിധികളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിന്റെ ഒരു ഉദ്ദേശം ഏതെങ്കിലും രോഗലക്ഷണങ്ങളുമായി, ഇതുമായി നിപ്പയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗലക്ഷണങ്ങളുമായി രോഗികൾ എത്തുകയാണെങ്കിൽ അത് ഉടൻ തന്നെ നിപ്പ കൺട്രോൾ സെല്ലിലേക്ക്, കോഴിക്കോട് നിപ്പയ്ക്ക് വേണ്ടി പ്രത്യേക കൺട്രോൾ സെൽ തുറന്നിട്ടുണ്ട്, ഈ കൺട്രോൾ റൂമിലേക്ക് എത്രയും പെട്ടെന്ന് അറിയിക്കുക. മാത്രമല്ല അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ നിപ്പയ്ക്കുള്ള ചികിത്സ ഒരുക്കിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പേവാർഡ് ബ്ലോക്ക് അത് നിപ്പ ബ്ലോക്കായി മാറ്റിയിരിക്കുന്നു. അവിടേക്ക് ഈ രോഗലക്ഷണമുള്ളവരെ ഷിഫ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിർദ്ദേശം നൽകുകയായിരിക്കും. മറ്റ് സ്വകാര്യ ആശുപത്രികളിലൊന്നും നിലവിൽ നിപ്പയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് സംവിധാനം ഒരുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതുടൻ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കുക. അത്തരത്തിൽ ഒരു സെൻട്രലൈസ്ഡ് സംവിധാനത്തിലേക്ക് അതിനെ കൊണ്ടുവരിക എന്നതായിരിക്കും ഇതിന്റെ ലക്ഷ്യം. മാത്രമല്ല നാളെ വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ സ്രവ പരിശോധനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സെന്റർ, പ്രത്യേക ലാബ് തുറക്കും എന്ന് ഇന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അത് NIV പൂനെയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ, NIV പൂനെയിൽ നിന്നുള്ള ആളുകളുടെ ഒക്കെ ഒരു മേൽനോട്ടത്തിലായിരിക്കും ഈ ലാബ് പ്രവർത്തിക്കുക. അവർ നാളെ രാവിലെയോടുകൂടി ഇവിടെ എത്തും. നാളെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഈ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ സ്രവ പരിശോധന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രത്യേകം സജ്ജീകരിക്കുന്ന ലാബിൽ തുടങ്ങാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 188 പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ 20 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ്. അതിൽ 2 പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവർ 2 പേരും ഈ കുട്ടിയെ നേരത്തെ ചികിത്സിച്ച ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരാണ്. ഇക്കാര്യം ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് രോഗലക്ഷണങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ന്യൂമോണിയോ അത്തരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരവും. അതുകൊണ്ട് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കോൺടാക്ട് ട്രേസിംഗ് എല്ലാം തന്നെ കൃത്യമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടി, നിപ്പ ബാധയുടെ ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളും ഇന്ന് രാവിലെ മുതൽ തന്നെ സജീവമായി നടക്കുന്നു. ഈ പ്രദേശം മുഴുവനായി ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാണ്. ഇങ്ങോട്ടേക്കുള്ള വഴികളെല്ലാം അടച്ചിരിക്കുകയാണ്. ശരി, അശ്വിൻ വല്ലത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിപ്പ ബാധയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ സർക്കാർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ PSC കോഴിക്കോട് മേഖലാ ഓഫീസിൽ നാളെ മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രായോഗിക പരീക്ഷ മാറ്റിവെച്ചു. വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള ഡ്രൈവർ തസ്തികകളിലേക്കാണ് പരീക്ഷ. കോഴിക്കോട് ജില്ലാ PSC ഓഫീസിൽ നാളെ മുതൽ 10 നടത്താൻ നിശ്ചയിച്ചിരുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനയും സർവീസ് പരിശോധനയും മുഖാമുഖവും മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കും. കൊല്ലം, എറണാകുളം മേഖലാ ഓഫീസുകളിൽ ഡ്രൈവർ തസ്തികയിലേക്കുള്ള പ്രായോഗിക പരീക്ഷകൾക്ക് മാറ്റമില്ല. നിപ്പ വൈറസ് പകരുന്നതെങ്ങനെ, രോഗലക്ഷണങ്ങൾ, രോഗസ്ഥിരീകരണം, മുൻകരുതലുകൾ എന്നീ വിഷയങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം? ന്യൂസ് ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിയിലേക്ക്. നിപ വൈറസ് പകരുന്നതെങ്ങനെ, രോഗലക്ഷണങ്ങൾ എന്തെല്ലാം, രോഗസ്ഥിരീകരണം എങ്ങനെ സാധ്യമാകും, ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം, പ്രാഥമിക വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. നിപ വൈറസ് പാരാമിക്സോ വൈറസ് കുടുംബത്തിലും ഹെനിപ്പ വൈറസ് എന്ന ജീനിസിലും ഉൾപ്പെടുന്നതാണ്. വലിയ പഴന്തീനി വവ്വാലുകളാണ് ഇവയുടെ സ്വാഭാവിക സംഭരണി. പന്നികളിലും ഇവ വളരാം. ഒരു സൂനോട്ടിക് വൈറസാണ് നിപ വൈറസ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ളത്. മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്കും, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും നിപ വൈറസ് പകരാൻ സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങൾ പ്രധാനമായും പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം, ചുമ, വയറുവേദന, മനംപിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഇവ ഓരോന്നും വരാം. അല്ലെങ്കിൽ ഇവരുടെ പല ലക്ഷണങ്ങൾ കൂടിയും വരാൻ സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങൾ വന്ന് 2 തന്നെ കോമ അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ രോഗത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ശ്വാസകോശത്തെയും ഈ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഈ രോഗം സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? RT-PCR ടെസ്റ്റ് വഴി രോഗം സ്ഥിരീകരിക്കാൻ കഴിയും. സാധാരണ ഇൻക്യുബേഷൻ പീരീഡ് 4 മുതൽ 14 വരെയാണ്. ചിലപ്പോൾ 21 വരെയും ആകാം. അത്യപൂർവമാണെങ്കിലും 45 വരെ നീണ്ട ഇൻക്യുബേഷൻ പീരീഡും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്? രോഗികളും ലക്ഷണമുള്ളവരും അവരെ പരിചരിക്കുന്നവരെല്ലാം N95 മാസ്ക് ഉപയോഗിക്കണം. പ്രധാനമായും കോവിഡ് മുൻകരുതലുകൾ തന്നെയാണ് ഇവിടെയും പാലിക്കേണ്ടത്. സാമൂഹ്യ അകലം പാലിക്കുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക. ഇത്തരം കോവിഡിന് ഏതെല്ലാം തരത്തിലാണോ നമ്മൾ മുൻകരുതൽ എടുക്കുന്നത് അതെല്ലാം ഇവിടെയും ബാധകമാണ്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് നിപ വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയും. അത്യന്തം മാരകമായ രോഗമാണിതെങ്കിലും ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ലോകത്തിന് തന്നെ മാതൃകയായ നിപ പ്രതിരോധം സാധ്യമാക്കിയവരാണ് നമ്മൾ. വേണ്ടത് ജാഗ്രതയാണ്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിലാണ് കൂടിക്കാഴ്ച. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടിയെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഒക്കെ കണ്ടിരുന്നു. മഞ്ഞുരുക്കൽ ചർച്ചകൾ പുരോഗമിക്കുകയാണല്ലോ, എപ്പോഴാണ് അദ്ദേഹം അവിടെ എത്തിയത്? രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച എങ്ങനെ പുരോഗമിക്കും? അശ്വതി, 4 മണിയോടുകൂടിയാണ് വി ഡി സതീശൻ ഹരിപ്പാട്ടെ ക്യാമ്പ് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തലയെ കണ്ടത്. ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയ അനുനയ ശ്രമത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 15 മിനിറ്റായി ഇവർ തമ്മിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹരിപ്പാട് ക്യാമ്പ് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികളുടെ അപകടം പറ്റി മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലും ഹരിപ്പാട് മണ്ഡലത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം വി ഡി സതീശൻ സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അശ്വതി, ശരി, ശരണ്യ. തർക്കങ്ങൾ തുടരവെ കോൺഗ്രസിൽ മഞ്ഞുരുകൽ ചർച്ച. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളി വീട്ടിലെത്തി കണ്ടു. ചർച്ചകൾ വേണമെന്ന നിലപാടിൽ തന്നെയാണ് ഉമ്മൻചാണ്ടി. മുഴുവൻ നേതാക്കളെയും നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സതീശൻ പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും സതീശൻ വീട്ടിലെത്തി കണ്ടു. 1.5 ആഴ്ചയിലധികമായി തുടങ്ങിയ പരസ്യപോരിനിടയിലാണ് വി ഡി സതീശന്റെ അനുനയ നീക്കം. പുതുപ്പള്ളിയിലെ വീട്ടിലെത്തി ഉമ്മൻചാണ്ടിയുമായി 1 മണിക്കൂറോളം സതീശൻ ആശയവിനിമയം നടത്തി. നേതാക്കളെ അവഗണിക്കില്ലെന്ന് സതീശൻ. തുടർ ചർച്ചകൾ ഉണ്ടാകും. എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ ഭംഗിയായിട്ടുള്ള പരിഹാരം ഉണ്ടാകും. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകും. അതേസമയം രമേശ് ചെന്നിത്തലയെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് സതീശൻ ഒഴിഞ്ഞുമാറി. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഓരോന്നിനും ഓരോന്നിനും മറുപടി പറയുക എന്നുള്ളതല്ല എൻ്റെ ജോലി. ചർച്ചകൾ തുടരും. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും കാണും. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, വീടുകളിൽ പോയി കാണും നേതാക്കളെ. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കത്തെ ഉമ്മൻചാണ്ടി സ്വാഗതം ചെയ്തു. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുക, അത് കോൺഗ്രസിൻ്റെ ഒരു ശൈലിയാണ് എന്നും അത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് അത് ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത്. അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കോൺഗ്രസ് മുമ്പോട്ട് പോകണം ശക്തിയായിട്ട്. കോൺഗ്രസ് ഫസ്റ്റ്, ഗ്രൂപ്പ് സെക്കൻഡ്. പ്രാഥമിക ചർച്ച മാത്രമാണ് പുതുപ്പള്ളിയിൽ നടന്നത്. അതേസമയം KPCC പുനഃസംഘടനയിൽ അർഹമായ പ്രാതിനിധ്യം ഉണ്ടായില്ലെങ്കിൽ ഗ്രൂപ്പുകൾ വീണ്ടും തുറന്ന പോരിനിറങ്ങാനാണ് സാധ്യത. ചർച്ചകൾ നടക്കുന്നില്ലെന്ന ആരോപണം അവസാനിപ്പിക്കുക കൂടിയാണ് പുതുപ്പള്ളിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ നേതൃത്വം ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കോട്ടയം. തമിഴ്നാട്ടിൽ 10ാം ക്ലാസ് വിദ്യാഭ്യാസം നടത്തിയ കുട്ടികൾക്ക് കേരളത്തിൽ തുടർ പഠനം മുടങ്ങുന്നെന്ന ന്യൂസ് 18 വാർത്തയിൽ ഇടപെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തമിഴ്നാട്ടിൽ പഠിച്ച കുട്ടികൾക്ക് കേരളത്തിൽ തുടർ പഠന സൌകര്യം ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധിയെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. പല കാരണങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ മറ്റു സംസ്ഥാനങ്ങളിലോ അവർ ജോലിക്കൊക്കെ പോയവരാണ്. കോവിഡിന്റെ കാലം കൊണ്ടൊക്കെ അവർ തിരിച്ചു വന്നവരാണ്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് നമുക്ക് അവർ ഒരു പഠനത്തിന് അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അവരെ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. അവരെ ഉൾക്കൊള്ളുകയും വേണം. എന്തായിരുന്നാലും അത്തരം കുട്ടികളെ കൂടി എങ്ങനെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ഉപരിപഠനത്തിനുള്ള അവസരം നൽകാമെന്ന് സംബന്ധിച്ചിടത്തോളം ഉള്ള ഗൗരവത്തോടെ കൂടി തന്നെ ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുക. നോക്കുകൂലിയുടെ പേരിൽ തുമ്പ VSSCയിലേക്കുള്ള കാർഗോ വാഹനങ്ങൾ തടഞ്ഞ നാട്ടുകാർ. സൗത്ത് തുമ്പയിൽ നാട്ടുകാർ മണിക്കൂറുകളോളം വാഹനം തടഞ്ഞുവെച്ചു. പോലീസ് ഇടപെട്ട 2 കാർഗോ വാഹനങ്ങൾ VSSCക്ക് അകത്തേക്ക് കടത്തിവിട്ടു. എന്നാൽ നോക്കുകൂലി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നാട്ടുകാരായ തൊഴിലാളികളെ കൊണ്ട് ലോഡ് ഇറക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും ഇടവക വികാരി പറഞ്ഞു. CITUവിൻ്റെയും മറ്റു INDUCയുടെയും INDUCയുടെയും ഒക്കെ രാഷ്ട്രീയ യൂണിയൻ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് നിശ്ചയിച്ചിട്ടുള്ളതിൽ നിന്ന് ഒരു രൂപയെങ്കിലും കൂടുതലായിട്ട് ഈടാക്കിയാണ് നോക്കുകൂലി എന്നുള്ള രീതിയിൽ ഈടാക്കിയാണ് അവരിറക്കുന്നത്. ഇതിൻ്റെ 4ൽ 1 പോലും ഇവിടെ ഇറക്കുന്ന ആൾക്കാരെ നിഷേധിച്ചുകൊണ്ടാണ് ഈ ചില അധികാരികളുടെയൊക്കെ ഒത്താശയോടുകൂടി ഇത്തരത്തിലുള്ള അവഗണന തുടരുന്നത്. എന്നാൽ പ്രതിഷേധത്തിൽ പങ്കില്ലെന്ന സംയുക്ത തൊഴിലാളി യൂണിയൻ വ്യക്തമാക്കി. ഞങ്ങളിവിടുത്തെ തൊഴിലാളികളാണ്.
ഇത് വരുന്നതോടുകൂടി ഞങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കിട്ടും, അതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഏതൊരുവിധ എതിർപ്പും ഞങ്ങൾക്ക് രേഖപ്പെടുത്തുന്നില്ല. നമ്മൾ സന്തോഷത്തോട് സ്വീകരിക്കാൻ അതിനെ ഞങ്ങൾ വരവേൽക്കുകയാണ്. രണ്ട് മൂന്ന് ഗേറ്റ് വെൽഫെയർ സൊസൈറ്റിക്കാരുടെ നേതൃത്വത്തിലാണത്. അവരുടെ ഭാഗത്തുനിന്നുള്ള എതിർപ്പ് എന്തിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾക്കറിയില്ല. നിലവിലെ സംഭവം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു. നടപടിയെടുക്കാൻ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ ലേബർ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം പൂന്തുറയിൽ അയൽവാസി വീട്ടിൽ കയറി യുവതിയെ മർദ്ദിച്ചു. പൂന്തുറ സ്വദേശി ആമിനയ്ക്കാണ് മർദ്ദനമേറ്റത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് കാരണം. അയൽവാസികളായ സുധീർ, നൌഷാദ് എന്നിവർക്കെതിരെ കേസെടുത്തു. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ക്രൂരമായ മർദ്ദനമാണ് നടക്കുന്നത്, എന്താണ് സംഭവിച്ചത്? അച്ഛൻ, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ക്രൂരമായ മർദ്ദനമാണ് ആ യുവതിക്ക് നേരിടേണ്ടി വന്നത്. പൂന്തുറ സ്വദേശി ആമിന എന്ന യുവതിയാണ് ഇയാണ് മർദ്ദിക്കുന്നത്. അയൽവാസികളായ സുധീർ, നൌഷാദ് എന്നിവരാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്. ഇവർക്കെതിരെ ഇപ്പം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അയൽവാസികൾ തമ്മിൽ നേരത്തെ തന്നെ ഇവിടെ തർക്കമുണ്ടായിരുന്നു. ആമിന പൂന്തുറയിലെ വാടക വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഇവർ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ നേരത്തെയും തർക്കമുണ്ടായിരുന്നു. ഈ തർക്കമാണ് ഈ തരത്തിലുള്ള മർദ്ദനത്തിലേക്ക് എത്തിയത്. വീട്ടിലെ ഗേറ്റ് തകർത്ത് കടന്നു വരുന്ന ഈ സുധീറും നൌഷാദും ആമിനയെ മതിലിനോട് ചേർത്ത് നിർത്തി വലിയ രീതിയിൽ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. ഈ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ മർദ്ദനം വളരെ വ്യക്തമാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പൂന്തുറയിലാണ് യുവതിയെ അയൽവാസി വീട്ടിൽ കയറി മർദ്ദിച്ചത്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com.